കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ആളറിയാതെ വീട്ടിൽ കയറി ചികിത്സാ സഹായം ചോദിച്ചു. വീട്ടുടമയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ പേരിൽ വ്യാജ ചികിത്സാ സഹായത്തിന് പണം പിരിച്ചവരെ നാട്ടുകാർ പിടികൂടി. പത്തനംതിട്ട പന്തളത്താണ് സംഭവം. ഇലന്തൂർ തോന്നിയാമല പള്ളിപ്പറമ്പിൽ ജോണിക്കുട്ടി, അഴൂർ സന്തോഷ് ഭവനിൽ മുകളുംമുറയിൽ തോമസ് കുട്ടി എന്നിവരാണ് പിടിയിലായ തട്ടിപ്പുകാർ. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഘു പെരുമ്പുളിക്കലിന്റെ വീട്ടിൽ പണം പിരിക്കാൻ എത്തിയപ്പോഴാണ് ഇരുവരുടെയും കള്ളക്കഥ പൊളിഞ്ഞത്. പെരുമ്പുളിക്കൽ കുളവള്ളി ഭാഗത്തുള്ള വീടുകളിലാണ് ഇവർ പണപ്പിരിവ് നടത്തിയിരുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഘു പെരുമ്പുളിക്കലിന്റെ അറിവോടെയാണ് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു പിരിവ്. തുമ്പമൺ സ്വദേശികളാണെന്നും മകളുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചു വന്നതാണെന്നുമാണ് ഇവർ പറഞ്ഞിരുന്നത്. പണപ്പിരിവ് പുരോഗമിക്കുന്നതിനിടെ ഇരുവരും രഘുവിന്റെ വീട്ടിൽ എത്തിയതോടെയാണ് കള്ളി വെളിച്ചതായത്. വീട് തിരിച്ചറിയാതെ രഘു പെരുമ്പുളിക്കൽ പറഞ്ഞിട്ട് ചികിത്സാ സഹായത്തിന് വന്നതാണെന്ന് ഇവിടെയും പറഞ്ഞു. രഘുവിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ തുമ്പമൺ പഞ്ചായത്ത് അംഗമാണെന്ന് പറഞ്ഞതോടെ തട്ടിപ്പ് മനസ്സിലായ രഘു നാട്ടുകാരെ വിളിച്ചു വരുത്തി. ഇരുവരെയും തടഞ്ഞു വശത്തിനു ശേഷം പോലീസിൽ അറിയിച്ചു. പന്തളം പോലീസ് എത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സമാനമായ തട്ടിപ്പ് കുളനട, ഇലവുംതിട്ട, മെഴുവേലി എന്നിവിടങ്ങളിലെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. എന്തായാലും ഇക്കാലത്ത് ചികിത്സാ സഹായങ്ങളുടെ പേരിലും തട്ടിപ്പുകൾ പരക്കെ നടക്കുകയാണ്. യഥാർത്ഥ സഹായം ചോദിച്ചു വന്നാലും സംശയിച്ചു നിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഇത്തരത്തിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നവരെയും കണ്ടെത്തി ശിക്ഷിക്കേണ്ടതുണ്ട്. മാസങ്ങൾക്ക് മുൻപ് കോട്ടയത്തും സമാന സംഭവം നടന്നിരുന്നു. മദ്യം വാങ്ങാൻ പണം കണ്ടെത്താൻ ഫരേദന്റെ പേരിൽ വ്യാജ ചികിത്സാ സഹായ അഭ്യർത്ഥന നടത്തിയ മദ്യപ സംഘത്തെ നാട്ടുകാർ കൈയോടെ പിടികൂടിയിരുന്നു. മരിച്ചുപോയ ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ ശസ്ത്രക്രിയക്കായിട്ടാണ് ഫരേദന്റെ സഹോദരന്റെ നേതൃത്വത്തിലുള്ള സംഘം പണപ്പിരിവ് നടത്തിയത്. എറണാകുളത്തെ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ ഉണ്ടെന്നും സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് യുവാവ് കട്ടിലിൽ കിടക്കുന്ന പടം വരെ കാണിച്ചാണ് സംഘം പിരിവ് നടത്തിയത്. പിരിവിനിടെ ഒരു വീട്ടിൽ നിന്ന് നൽകിയ തുക കുറഞ്ഞു പോയത് സംഘം കൂട്ടിച്ചോദിച്ചതാണ് സംശയത്തിനിടയാക്കിയത്. ഏതുതരം തട്ടിപ്പിലും പെട്ടെന്ന് കുടുങ്ങുന്ന മലയാളികളുടെ ഗതികേടിന് ഏതായാലും ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. കാന്താരി പ്ലസ് കഴിക്കൂ, ഹൃദയത്തെ രക്ഷിക്കൂ. ദിവസവും രണ്ട് കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ, കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം, 8 PM എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി, കർമ്മദീപം, കർമ്മയോഗം, പ്രത്യേക ബുള്ളറ്റിനുകൾ, ദിവസം 30 ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.